വെൽക്കം ടു ഫസ്റ്റ് കിയർ അഗൈൻ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല വണ്ടി റിവ്യൂ ഒന്നുമല്ല ഇന്ന് ഞാനൊരു ലെക്സസിൻ്റെ ഒരു ഐ എസ് ടു ഫിഫ്റ്റി വാങ്ങിച്ചായിരുന്നു രണ്ടാമതൊരു വണ്ടി യൂസ്ഡ് വണ്ടിയാണ് അപ്പോൾ വൈഫിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു വണ്ടിയും കൂടെ വേണമായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ തന്നെ നോക്കിയിരുന്നിട്ട് നല്ല വണ്ടി കിട്ടിയപ്പോൾ എടുത്താണ് ഈ മോഡൽ തന്നെ നോക്കിയിരുന്നെടുത്ത് എന്തിനാന്നുള്ളതും കാര്യങ്ങളും വണ്ടിയുടെ ഫുൾ റിവ്യൂ ഒക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ തൽക്കാലം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ചേഞ്ച് ഐ എസ് ടു റിയർ വ്യൂ മിറർ അതായത് നമുക്ക് ബാക്കിലേക്ക് കാണുന്ന മിററുണ്ടല്ലോ നടുക്കുള്ളത് ആ ഒരു സംഭവം എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു മിറർ വാങ്ങിച്ചു അത് എവിടെ നിന്ന് വാങ്ങിച്ചു എത്രയായി ഒറിജിനൽ വാങ്ങിക്കുവാണെങ്കിൽ എത്ര റേറ്റാവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതേ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമുക്ക് മിററും വണ്ടി ഇപ്പോൾ ഉള്ള മിററും ഒക്കെ ഒന്ന് നോക്കാം എന്നിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുവാണ് ഒരു ടൂൾ ബോക്സ് എൻ്റെ കയ്യിലുണ്ട് ഈ ടൂൾ ബോക്സ് കൊണ്ടെല്ലാം പറ്റുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഗ്ലാസ് അതായത് ഇതിൻ്റെ അവസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല ബാഡായിട്ടുള്ളൊരവസ്ഥയിലാണ് സംഭവം ഞാൻ ഈ കോപ്രയുടെ ലൈറ്റ് ഓൺ ആക്കട്ടെ കണ്ടോ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ ഇത് ഫുൾ മങ്ങി മങ്ങി ആണ് കിടക്കുന്നത് അപ്പോൾ ഇത് ബാക്കിലേക്ക് കാണാൻ ഭയങ്കര പാടാണ് ഒന്നാമത് വണ്ടിയുടെ എല്ലാ വിൻഡോയും ഞാൻ ടിൻ്റ് ചെയ്തു ടിൻ്റ് ചെയ്തപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനൊരു പുതിയത് വാങ്ങിച്ചു അപ്പം പുതിയ വാങ്ങിച്ച സാധനം ഞാൻ കാണിച്ചരാം ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് ഞാൻ പുതിയത് വാങ്ങിച്ചത് അത് ഞാൻ ഇപ്പോൾ ഒരു വൈപ്പ് ഇട്ട് തുടച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പാട് വന്നിട്ടുണ്ട് ബട്ട് ദിസ് ഈസ് മച്ച് ബെറ്റർ കണ്ടീഷൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിൽ ഒരു പവർ ബട്ടൺ പവർ വരുന്നുണ്ട് ഈ പവർ നമുക്കിവിടെ കണക്ട് ചെയ്യണം പിന്നെ ഇവിടെയാണ് സ്ക്രൂ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ നോക്കണം ഇത് അതിൻ്റെ കവറാണ് പിന്നെ ഈ പവർ ബട്ടൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കാണിച്ചുതരാം ഓ ആ വി സിക്സ് സ്റ്റാർട്ടാകുമ്പോഴത്തേ ഒരു സൗണ്ട് ഒരു പ്രത്യേക സുഖം ഇത് കണ്ടല്ലേ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഈ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ ഏത് ഇൻഡിക്കേറ്ററാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണെന്നാണ് പറയുന്നത് ഇത് വർക്കാവുന്നില്ല പുതിയതായിട്ട് ഇട്ട് നോക്കുമ്പോഴത്തേക്കും അത് വർക്കാവുമെന്ന് നോക്കണം പിന്നെ ഇത് ഗ്യാരേജ് ഡോർ ഓപ്പണർ ഉണ്ട് മൂന്നെണ്ണം അത് ഞാൻ കോൺഫിഗർ ചെയ്തിട്ടില്ല വണ്ടി വാങ്ങിച്ചിട്ട് പക്ഷെ അതും ഉണ്ട് അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിന് ഒക്കെ കൂടിയാണ് ഈ പവർ വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഗ്ലാസ് ഇതിൻ്റെ ബാക്കിൽ ഇതാണ് സ്ക്രൂ ഈ സ്ക്രൂ ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഈ സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് എനിക്ക് തോ ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തില്ല എനിക്ക് തോന്നുന്നു ഈ കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ പോയേക്കുന്ന ഇതിൻ്റെ അകത്തേക്കാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കും അത് ഊരി എടുക്കുന്നത് എന്തായാലും നമുക്ക് ഈ സ്ക്രൂ ആദ്യം റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു എയർ ഫ്രെഷനർ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചേ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം അപ്പോൾ എപ്പോഴും കാനഡയിൽ ഏതൊരു വണ്ടിയുടെ ആക്സസറിയാണെങ്കിലും ബ്രാൻഡ് ന്യൂ ആക്സസറി വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ല റേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ലെക്സസ് ബി എം ഡബ്ല്യു മേഴ്സിഡീസ് അതുപോലത്തെ ലക്ഷറി ബ്രാൻഡുകളുടെയൊക്കെ നല്ല പൈസയാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും ആക്സസറി വാങ്ങിക്കാൻ നേരത്ത് ഫസ്റ്റ് റെഡ് കാഴ്സിൻ്റെ ആക്സസറീസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അതായത് യൂസ്ഡ് അതായത് കാറുകൾ പൊളിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലുള്ള ആക്സസറീസ് നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ അതായത് വൺ ബൈ ഫോർത്ത് വൺ ബൈ തേർഡൊക്കെ ആവുകയുള്ളൂ റേറ്റ് ഓക്കെ ഒരു ഇഷ്യൂസും കാണത്തില്ല ഒന്നും കാണില്ല കണ്ട പുതിയതുപോലെ ഇരിക്കുന്ന ആക്സസറി നിങ്ങൾക്ക് കിട്ടും ഈ ഗ്ലാസ് ഒറിജിനൽ ഞാൻ ലക്സസിൽ പോയി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം എനിക്ക് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഡോളർ വരും ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ ആണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് എഴുണ്ടാക്കിയ കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊക്കൈ ടൊക്കൈറിക്ക ടൊക്കൈറിക്ക ജപ്പാൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണിത് ഒറിജിനൽ ഒറിജിനൽ ജാപ്പനീസ് മെയ്ഡ് ഒറിജിനൽ ലെക്സസിൻ്റെ സാധനമാണിത് ഇത് യൂണിവേഴ്സലായിട്ട് ഫിറ്റ് ചെയ്യുന്ന സംഭവം അല്ല ഡ്യൂപ്ലിക്കേറ്റും ഒന്നുമല്ല അപ്പോൾ ഈ ഒറിജിനൽ സാധനം എനിക്ക് കിട്ടിയത് ഹൺഡ്രഡ് ഡോളർ പ്ലസ് ടാക്സ് അതായത് ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ഡോളറിനാണ് ലൈക്ക് ന്യൂ പ്രോഡക്റ്റ് കിട്ടിയത് ബ്രാംടൺ ഏരിയയിലൊക്കെ കുറച്ച് കടകളൊക്കെ ഉണ്ട് എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന വെച്ചാൽ പേഴ്സണലി അറിയാവുന്നതല്ല ഞാൻ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള കടകളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കടയുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഓക്കെ അപ്പം ഇവിടുന്ന് ആണ് ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചത് അതിൻ്റെ ബില്ലും എൻ്റെ ഉണ്ട് ഓക്കെ ഞാൻ ഈ സംഭവം വാങ്ങിച്ച കടയുടെ ബില്ലെൻ്റെ ഉണ്ട് ഞാൻ ആ ബില്ലും കൂടെ കാണിച്ചു തരാം നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഓക്കെ സോ ഇത് കണ്ടോ ഹാർട്ട് ലേക്ക് യൂസ്ഡ് ഓട്ടോ പാർട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫിഷർമാൻ ഡ്രൈവിലൊരു കടയുണ്ട് അവിടുന്നാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് ഹ്രഡ് ആൻഡ് തേർട്ടീൻ ഡോളർ ആണ് ഹൺഡ്രഡ് ആൻഡ് ത്രീ ഡോളർ പ്ലസ് തേർട്ടീൻ ഡോളർ സോറി ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഡോളറായി മൊത്തം ടാക്സ് അടക്കം പെയ്ഡ് ഫുൾ ഓക്കെ അപ്പം നമുക്ക് കാർഡിലോ കാർഡിലാണെങ്കിലോ ക്യാഷിലാണെങ്കിലോ എങ്ങനെ വേണമെങ്കിലും പേ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സാധനങ്ങൾ കിട്ടിയത് അപ്പോൾ ഇനി നമുക്കിനിതിൻ്റെ ഇൻസ്റ്റോളേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം ഞാനിതിൻ്റെ ടൂൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കട്ടെ നമുക്ക് ഈ സാധനം വെച്ച് തുറക്കാൻ പറ്റുന്ന തോന്നുന്നു നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഇത് വച്ചത് ലൂസായി കുഴപ്പമില്ല സോറി സ്ക്രൂ കിട്ടി നമുക്കിത് പതുക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യണം ഇതാണ് നമ്മളുടെ പുതിയ ഗ്ലാസ് ഓക്കെ അപ്പോൾ ഈ പീസില്ലേ മൊത്തത്തിലാണ് ഇവിടുന്ന് ഊരി വരുന്നത് ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ കണക്ഷൻ വരുന്നത് അത് ഇതിലേക്ക് വരും ഈ പുതിയ ഗ്ലാസ്സിൻ്റെ ബാക്കിലേക്ക് ഓക്കെ അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങനെ തന്നെ ഊരി എടുക്കുവാണ് പിന്നെ ഇതിൻ്റെ ബാക്കിൽ അത് ഇവിടെയാണ് അതിൻ്റെ മറ്റേ നേരത്തെ കണ്ടേ അതായത് ഞാൻ നേരത്തെ ഇത് പറിച്ചെടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഇത് ആ സെൻസർ പോലത്തെ സാധനം വരുന്നതാണ് ഇവിടെ അത് ആ സംഭവം ഞാൻ അവിടെ പറിച്ചെടുത്തതാണ് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഇത് എങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്യാം പുതിയത് എന്നൊന്ന് നോക്കാം അവിടെ തിരിച്ചു വയ്ക്കാം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത് ഓക്കെ കാണാമല്ലോ അല്ലേ യാ അപ്പോൾ ഇതാണ് സംഭവം ഇതിൻ്റെ ഇതിങ്ങനെ അങ്ങ് ഇങ്ങോട്ട് കേറ്റി വയ്ക്കുക ഓക്കെ ഇത് സ്റ്റഡി ആയിട്ട് ഇതായി പിന്നെ ഈ പവർ ബട്ടൺ നമ്മൾ രണ്ടും കൂടെ തമ്മിൽ കണക്റ്റ് ചെയ്യുക ഓക്കെ അത് കണക്റ്റഡായി കണക്റ്റഡായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വച്ചിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്യണം അതിന് മുമ്പ് ഇതിൻ്റെ അടപ്പ് അതായത് ഈ സാധനം നമുക്ക് ഇങ്ങനെ ഒരു അടപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിങ്ങനെയാണ് വരുന്നത് എന്ന് തോന്നുന്നു ഓ ആ ഓക്കെ ആ അപ്പോൾ ഇതിങ്ങനെയൊരു സംഭവമാണ് ഈ അടപ്പ് ഈ അടപ്പും അവിടെ വച്ചടച്ചു ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് അടയ്ക്കുന്നത് അത് ഇതിങ്ങനെ വച്ചിട്ട് ലോക്ക് ചെയ്യാം ആ ഓക്കെ ഇതിങ്ങനെ വരും ഇതിങ്ങനെ വന്നിട്ട് നോക്കട്ടെ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ലോക്ക് ആവും കയറിയിട്ടില്ല ഓക്കെ ഓക്കെ ഒരു സൈഡ് കയറുന്നില്ലല്ലോ അതിരുന്നു പ്രശ്നമില്ല കണ്ടോ സെറ്റായി അടിപൊളി ഓക്കെ അപ്പോൾ നമ്മളുടെ പുതിയ ഗ്ലാസ് ഇവിടെ സെറ്റായി ഇതൊന്നും കൂടെ ഒന്ന് തുടക്കണം എനിക്ക് ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചു അടിപൊളിയായിട്ട് ക്ലീനായി പക്ക ആയിട്ട് സെറ്റായി കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളിയായി നമ്മളുടെ പുതിയ ഗ്ലാസ് പഴയ ഗ്ലാസ് ഒന്നുകൂടെ കാണിച്ചു തരാം ഇതായിരുന്നു പഴയ ഗ്ലാസ് പഴയ ഗ്ലാസ്സിൻ്റെ അവസ്ഥ കണ്ടോ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല എപ്പോഴും പാർട്സ് വാങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സ്ഥലങ്ങൾ നോക്കുക അതുപോലെ ഏറ്റവും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ നോക്കുക ഇതൊക്കെ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെർ അവർ അവർ ഇരുപത് മുപ്പതും ഒക്കെ ചാർജ് ചെയ്ത് വെറുതെ പൈസ വാങ്ങും വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് പരിപാടി ചെയ്തത് അതുപോലെ സാധനങ്ങൾ എപ്പോഴും വാങ്ങാൻ നേരത്തെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിക്കുക യൂസ്ഡ് പാർട്സ് കിട്ടുന്ന സ്ഥലങ്ങൾ യൂസ്ഡ് എന്ന് പറഞ്ഞാൽ റെക്ട്ക്ട് കാറിൻ്റെയൊക്കെ നല്ല പുതിയതുപോലത്തെ തന്നെ പാർട്സ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂ പിന്നെ വേറെ വണ്ടികളുടെ റിവ്യൂവും വേറെ ഇതുപോലത്തെ ഓട്ടോമൊബൈൽ ആയിട്ടുള്ള കണ്ടൻ്റും ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ബൈ